മലയാളം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതാണ് മലയാളിയുടെ കരുത്ത്. ബന്ധം പലവിധത്തിലുള്ള ദുരന്തങ്ങൾക്ക് മുമ്പിലും മലയാളി ഒത്തൊരുമിച്ച് നിന്നൊരു ചരിത്രമാണ് നമുക്കുള്ളത്. ഈ വയനാട് ദുരന്തത്തിലും അങ്ങനെ തന്നെയുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. പതിവിലും ഐക്യത്തോടെ, പ്രതീക്ഷിക്കാത്ത ഐക്യത്തോടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതസ്ഥാപനങ്ങളും ജാതി മത വ്യത്യാസമില്ലാതെ കൈകോർത്ത് വയനാടിന് വേണ്ടി നിൽക്കുന്ന കാഴ്ച സന്തോഷകരമാണ്. പക്ഷേ ആ സന്തോഷത്തിനിടയിലും ചില വിഷജന്തുക്കൾ, ചില ക്ഷുദ്രജീവികൾ കുളം കലക്കി മീൻ പിടിക്കുന്നത് കാണാം. അതാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഈ വീഡിയോൻ്റെ അവസാനം വരെയും കാണുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് കെ സുധാകരൻ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ച രംഗത്തെത്തിയത്. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയാൻ ഞങ്ങളില്ല എന്ന് പറയുന്ന പോസ്റ്റിൽ നരഭോജി പാർട്ടികളുടെ സർട്ടിഫിക്കറ്റ് കോൺഗ്രസിന് വേണ്ടെന്നും വിമർശിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഉയർന്നു നിധിയിലെ പണം വകമാറ്റി ചിലവഴിക്കില്ലെന്നും കൈയിട്ട് വാരില്ലെന്നുമുള്ള ഉറപ്പ് മുഖ്യമന്ത്രി നൽകണം. അല്ലാതെ സൈബറിടത്ത് മാലിന്യങ്ങൾ മാത്രം പരത്തി ജീവിക്കുന്ന കൃമികീടങ്ങളെ ഉപയോഗിച്ച ജനങ്ങളെ പ്രകോപിപ്പിക്കരുതെന്നും സുധാകരൻ വിമർശിക്കുന്നുണ്ട്. ഈ കേട്ടത് വയനാട് ദുരന്തത്തിന് ശേഷം KPCC പ്രസിഡന്റ് സുധാകരൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെ പറ്റി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന്റെ ദുരന്തത്തിൽ എല്ലാവരും സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് എൻ്റെ നടത്തിപ്പ്, ഈ CMDRF ഫണ്ട് എൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വേണം. അത് പുതിയ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നേരത്തെയും വിമർശനവുമായി കെ സുധാകരൻ രംഗത്തു വന്നിരുന്നു. രമേശ് ചെന്നിത്തല പണം നൽകിയതിനെതിരെയായിരുന്നു വിമർശനം. എന്നാൽ വയനാട്ടിലെ ഈ ദുരന്ത സമയത്ത് കെ സുധാകരൻ്റെ ഇത്തരം പ്രതികരണത്തെ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തള്ളിയിരുന്നു. ഈ കേട്ടത് നമ്മുടെ സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞതാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില ക്ഷുദ്രജീവികൾ തലപൊക്കും. സെലിബ്രിറ്റി എന്ന പേരിലാണ് അവരൊക്കെ അറിയപ്പെടുന്നത്. അത്തരത്തിലൊരാളെ നമുക്കൊന്ന് പരിചയപ്പെടാം, അതൊന്ന് കേട്ട് നോക്കാം. മുഖ്യമന്ത്രി, നിങ്ങൾ കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു. ഇവരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയാണ് എന്നുള്ള തരത്തിലാണ്. ആരാണോ ഭരിക്കുന്നത്, ഏത് മുഖ്യമന്ത്രിയാണോ, അത് കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ആരായാലും അന്ന് നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഒരു ദുരിതാശ്വാസ നിധി മാത്രമാണത്. തീർച്ചയായും അത് വിമർശന വിധേയമാണ്. ആ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാനത്ത് ചില നിയമങ്ങളുണ്ടായിരിക്കും. അതനുസരിച്ച് മാത്രമേ ആ ഫണ്ടിലുള്ള പണം വിനിയോഗിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇനി എക്കാലത്തും ഒരു പിണറായി വിരോധം വെച്ച് പുലർത്തുന്ന മറ്റൊരാളുടെ വാക്കുകൾ കൂടെ കേട്ടി നോക്കാം. ദുരന്ത സ്ഥലം കാണാൻ എത്തുകയായിരുന്നു. മോദിയുടെ സന്ദർശനം ചില്ലറ ആത്മവിശ്വാസമല്ല ദുരന്ത ബാധിതർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനൊരു പ്രതിഫലനമായിരുന്നു 9 കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട അയ്യപ്പന്റെ പ്രതികരണം. ഓക്കെ 100 നമ്മളെ കേച്ചാണ മന്ത്രി കക്കണേ, അയാളെ കക്കില്ലല്ലോ, അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ദുരിതത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ട് രാഷ്ട്രീയം പറയിപ്പിക്കുന്ന ഒരു കുടില ബുദ്ധിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ക്യാപ്റ്റനാണ് കക്കണ പോലും. എന്തായാലും കരുതലിന്റെയും സ്നേഹത്തിന്റെയും സ്പർശമാണ് മോദിയുടെ സന്ദർശനത്തിലൂടെ നമ്മൾ അറിഞ്ഞത്. കേരളത്തെ മോദി നിരാശപ്പെടുത്തില്ല. ഭാഗ്യം മോദിയെ തെറി പറഞ്ഞില്ലല്ലോ. എന്ന തീർച്ച. പിണറായിയും മരുമോനും ആവശ്യപ്പെട്ടതുപോലെ 2,000 കോടിയൊന്നും കൊടുക്കേണ്ടതില്ല. പിന്നെ എത്രയാണ് കൊടുക്കേണ്ടതാവോ, അതും കൂടെ ഒന്ന് വെളിപ്പെടുത്തിയാൽ വളരെ ഉപകാരം. ദുരിതാശ്വാസ നിധിയിലത്തെ ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓഡിറ്റബിൾ ഫണ്ട്. നമുക്ക് എത്ര വന്നു എന്നുള്ളത്. എന്തോ ഒരു 86 കോടിയുടെ ലാപ്ടോപ്പിന്റെ എന്തോ ഒരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. KSFE അവരിൽ നിന്ന് കടം കൊടുത്തതും അതുപോലെ ഈ കൊടുത്തിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത് തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ആ പൈസ തിരിച്ചിങ്ങോട്ട് അടച്ചിട്ടില്ല. ഇവരുമായെത്തുന്ന പാവങ്ങൾ അവരുടെ വിശപ്പകറ്റാൻ താങ്ങാകാൻ പുതിയൊരു വഴിയാണ് DYFA തേടിയത്. കാര്യം ഇവിടെ ഒരുത്തന്നെ ലാപ്ടോപ്പ് മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്കിവിടെ ക്രെഡിറ്റ് കാർഡ് സൗകര്യങ്ങളുണ്ട്, അല്ലാതെയുള്ള നിരവധി സൗകര്യങ്ങളുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇന്ന് ഏത് പ്രദേശത്തും ഒരു ലാപ്ടോപ്പ് വിൽക്കുന്ന ഒരുത്തൻ മാസാമാസം അടയ്ക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊടുക്കും. അതുകൊണ്ട് 20,000-25,000 രൂപയുടെ ഒരു കാര്യം. ഇയാളോട് എന്ത് പറയാൻ? മായ പ്രശ്നം ഒരുപാട് പേര് മാനസിക ആഘാതത്തിലാണ്. കുഞ്ഞുങ്ങളടക്കം എല്ലാവരും നഷ്ടപ്പെട്ടൊരു വല്ലാത്ത രൂപത്തിലാണ് നിൽക്കുന്നത്. അവർക്കുള്ള കൗൺസിലിംഗ് അപ്പൊ അത് ആരോഗ്യവകുപ്പ് അത് അവര് അവിടെ ചെയ്യുന്നുണ്ട്. 50-ലധികം കൗൺസിലേഴ്സ് അവിടെ വന്നിട്ട് അത് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ടീം അവിടെ ഉണ്ട്. അപ്പോൾ അത് അടുത്തത് നമുക്ക് റീഹാബിലിറ്റേഷനാണ്, ഇവരുടെ പുനരധിവാസമാണ്.
അങ്ങോട്ട് വരെ പറഞ്ഞയക്കാൻ പറ്റില്ല, അവർക്ക് ആഗ്രഹമില്ല അങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് നിർമ്മിച്ചു കൊടുക്കുന്നത് വരെ ദീർഘകാലത്തേക്ക് ഈ ക്യാമ്പിലൊന്നും അങ്ങനെ ഈ കുടുംബങ്ങളൊന്നും കിടത്താൻ പറ്റില്ല. അവർക്ക് വാടക വീടുകൾ അന്വേഷിക്കണം, അതിനുള്ള വാടക അവർക്ക് കൊടുക്കണം. ഇപ്പോഴുള്ള ഒരു ഉത്സാഹം കെട്ടുപോകരുത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും വലിയ ഇതിലാണ് ചെയ്യുന്നത്, ആവേശത്തിലാണ് ചെയ്യുന്നത്. ആ ആവേശം കെട്ടുപോകാതെ എല്ലാവരെയും, കാരണം ഈ പുത്തുമലയിലും കവളപ്പാറയിലും ഒന്നും അത് ആ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് ഉണ്ടായില്ല. അല്ല, അവര് പറയുന്നത് പലതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം അവര് വെറുതെ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി നോക്കുകയാണ്. അവരെക്കാൾ രാഷ്ട്രീയമായി ഗവൺമെന്റുമായും ഇടതുമുന്നണിയുമായി ഏറ്റുമുട്ടുന്ന ഞങ്ങളല്ലേ? ഞങ്ങൾ വല്ല വിട്ടുവീഴ്ചയും കാണിക്കാറുണ്ട്. ഇതതിനുള്ള സമയമല്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് പറയാം. ദുരിതാശ്വാസ അതങ്ങനെ പറയാൻ ആളുകൾ, കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ 2018 പ്രളയമാണ്. അപ്പോൾ കുറേ കൂടെ സുതാര്യത അതിൻ്റെ അകത്ത് ഉണ്ടാക്കണം. ഇക്കാര്യത്തിൽ വളരെ പക്വമായ നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് സതീശൻ സാറിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ ഒരു നിലപാടിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. കാരണം മേപ്പാടി പഞ്ചായത്തായാലും കൽപ്പറ്റ കോൺസ്റ്റിറ്റ്യുവൻസി ആയാലും ലോക്സഭാ മണ്ഡലമായാലും എല്ലാം ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒളിച്ചോടുക സാധ്യമല്ല. മുമ്പൊക്കെ എടുത്ത നിലപാട് പോലെ, മുമ്പൊക്കെ ദുരന്തം പ്രളയം അതുപോലെയൊക്കെ ഉണ്ടായപ്പോൾ അവർ CMDRFലൊക്കെ സംഭാവന കൊടുക്കരുതെന്നുള്ള ഒരു നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവർക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം വലിയ തോതിലുള്ള ജനരോഷം വിളിച്ചു വരുത്തും. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാട് മാറ്റം, അത് പ്രശംസിക്കേണ്ടതുമാണ് എന്ന് പറയാതെ വയ്യ. പട്ടണം മുഴുവൻ സേഫ് ഏരിയയിലാണ്, അത് ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മളവർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിൽ അടുത്തു പോകാൻ ഇവന് പേടിയാ. ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ TVയിൽ കാണാമല്ലോ. SYS SKSSF അതെന്താന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തൊക്കെയോ ഉണ്ട്, അതിലൊരു മുസ്ലിം മഞ്ഞ കൊടുക്കൊക്കെ കുറെ എണ്ണം. ഇതുകൂടെ ഒരുപാട് പേരെ ഈ TVയിൽ കാണാമല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ ഉണ്ട്, അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് ഒരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറെ എണ്ണം. ഇത് കൂടാതെ DYFI ഇവിടെ SDPI കണ്ടു. ഇവിടെ ആ ടീഷർട്ട് കണ്ടാലറിയാം, ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ കൊണ്ടി പിടിച്ചു വേഗം പിടിച്ച് അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക് ഒരു ലാഭേച്ഛയുമില്ലാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ യുവജന സംഘടനകളെ പറ്റിയാണ് ഈ പറഞ്ഞു കേട്ടത്. ഈ ദുരന്ത കാഴ്ചകൾക്കിടയിലും ചില സുമനസ്സുകളെയും കൂടെ കണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? അവരെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരെ പറ്റി ആലോചിക്കാം. നമുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം ധൈര്യം നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. കവചങ്ങളുടെ പുറകിൽ രക്തബന്ധങ്ങളും മനുഷ്യ ബന്ധങ്ങളുമൊക്കെ എപ്പോഴും കണ്ണീരും തൊണ്ടയിടറുന്ന അനുഭവങ്ങളുമൊക്കെയുള്ള മനുഷ്യരി കവചങ്ങളുടെ പിന്നിൽ നിലയുറപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അടക്കി വെച്ചുകൊണ്ടാണ് പലതും സൂക്ഷിക്കുന്നത്. അത് വിട്ടുപോകാതിരിക്കാൻ നല്ലതുപോലെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും പറയണം, എവിടെയെങ്കിലും പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. ഇത് സൂക്ഷിച്ച് ജീവിതം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എവിടെയെങ്കിലും നമുക്കിത് സംസ്കരിക്കണം. കോടികൾ മാത്രമല്ല, നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളും ഇതിനിടയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങളും നമുക്ക് എവിടെയെങ്കിലും ഇതെല്ലാം സംസ്കരിക്കാൻ കഴിയും. പക്ഷെ ഇപ്പം മലയാളത്തിന് വേണ്ടി നമ്മൾ ഒറ്റ മനസ്സായി ഇതെല്ലാം 3.5 കോടി മലയാളിയുടെ വികാരമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പിറകിൽ. നമ്മളൊറ്റയ്ക്കല്ല, നമ്മൾ ഒരു മനുഷ്യനാണ്. റവന്യൂ വകുപ്പ് മന്ത്രി ഒരു മനുഷ്യനാണ്, മുഖ്യമന്ത്രി ഒരു മനുഷ്യനാണ്, അരുൺ ഒരു മനുഷ്യനാണ്. ഇതൊക്കെയാണെങ്കിലും 3.5 കോടി മലയാളിയുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ, സ്പന്ദനങ്ങൾ, അവരുടെ വികാരങ്ങൾ, അവരുയർത്തിപ്പിടിക്കുന്ന ഓരോ, ഞാനിപ്പോൾ ഓരോ ദിവസവും നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടാൽ പ്രയാസപ്പെടും. മുലയൂട്ടേണ്ടവരുണ്ടെങ്കിൽ അതിനു പോലും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് വികാരം പ്രകടിപ്പിക്കുന്ന അമ്മമാരുൾപ്പെടെയുള്ളതാണ് മലയാളം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതാണ് മലയാളിയുടെ കരുത്ത് ബന്ധം.